Hello friends, again welcome back to our channel. So in this video we will discuss the history of English language in the second part, that is section B, second chapter. We will talk about the topics in foreign influences on the English language in 18th and 19th century, then colonialism and the English language, expansion of vocabulary, semantic changes, pidgin and creoles, contributions of major writers to the growth of English vocabulary. So idile semantic changes um expansion of vocabulary um nammal kazhinja chapter lode parnittundirunnu. Expansion of vocabulary ennadukondu uddeshikkunnathu word formation thanneyanu to, nammal compound words, sliding words, pinne blending words, അങ്ങനെ കുറേ പഠിച്ചില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ ഒരു എക്സ്പാൻഷൻ ഓഫ് വൊക്കാബുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെമാൻറ്റിക് ചേഞ്ചസ്, അതായത് ചേഞ്ചസ് ഇൻ മീനിങ്, ഓക്കെ, അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി അപ്പോൾ അത് രണ്ടും ഈ വീഡിയോയിൽ പറയില്ല, ബാക്കി ഒരു നാല് ടോപ്പിക്സ് ഉണ്ട്, അത് മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇതിൽ വരുന്നത് ഫോറിൻ ഇൻഫ്ലുവൻസസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ 17th, 18th ആൻഡ് 19th സെഞ്ചുറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ലോൺ വേർഡ്സ്, നമ്മൾ കടമെടുത്തിട്ടുള്ള മറ്റുള്ള ഫോറിൻ ലാംഗ്വേജസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ലാംഗ്വേജ്, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ലോൺ വേർഡ്സ് എന്നും ഇതിനെ ഈ ഒരു ടോപ്പിക്കിനെ പറയാം. സോ ലെറ്റ് ബി സ്റ്റാർട്ട്. ഇംഗ്ലീഷ് ഈസ് എ ഫാർ ഫ്രം ബീങ് എ പ്യുവർ ലാംഗ്വേജ്. A substantial portion of its vocabulary has been borrowed from different foreign languages. ഇംഗ്ലീഷിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക, കാരണം ഞാൻ വീഡിയോൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്ന പിന്നെ നോട്ട് അത്ര ക്ലിയർ ആവില്ല, എല്ലാ ഡിവൈസിലും ഒരുപോലെ നല്ല ക്ലാരിറ്റി ഉള്ളതായിട്ട് കിട്ടിക്കോളുന്നില്ല. സോ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ നോട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഒന്ന് ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കാം. So, as F.T. Wood has observed, English has borrowed from practically every language under the sun. Borrowing has considerably enriched the English vocabulary. Loan words have come into English by three chief means. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ലോൺ വേർഡ്സിൽ നിന്നാണ്. അതായത് മറ്റുള്ള ഫോറിൻ കൺട്രീസിൽ നിന്നും ഫോറിൻ ലാംഗ്വേജസിൽ നിന്നും ഒരുപാട് വേർഡ്സ് ലോൺ എടുത്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും എക്സ്പാൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ആയത് എന്നാണ് F.T. Wood പറയുന്നത്. F.T. Wood ഒരു ലിംഗ്വിസ്റ്റിക്സ് ആണ്. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ലോൺ വേർഡ്സ് വന്നിട്ടുള്ളത് മൂന്ന് തരത്തിലാണ്. ഓക്കെ, ആ മൂന്നെണ്ണമാണ് ഇനി നെക്സ്റ്റ് വായിക്കാൻ പോകുന്നത്. ആദ്യത്തെ, ഫോറിൻ ഇൻവൈഡേഴ്സ് ഹു സെറ്റിൽഡ് ഹിയർ ബ്രോട്ട് ഇൻ ദെയർ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, സ്കാൻഡിനേവിയൻ വേർഡ്സ് ആഫ്റ്റർ സ്കാൻഡിനേവിയൻ ഇൻവേഷൻ ആൻഡ് ഫ്രഞ്ച് വേർഡ്സ് ആഫ്റ്റർ ദി നോർമൻ കോൺക്വസ്റ്റ്. അപ്പോൾ ആദ്യത്തെ രീതി അല്ലെങ്കിൽ ആദ്യത്തെ മീൻ എന്ന് പറയുന്നത് ഫോറിൻ ഇൻവൈഡർ കാരണം. അതായത് ഇപ്പം നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലും ആംഗ്ലോ സാക്സൻസും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കെൽറ്റിക് ട്രൈബ്സിനെ ഇൻവേഡ് ചെയ്തത് ആരാണ്, ആംഗ്ലോ സാക്സൻസ് ആണ്. ഈ ആംഗ്ലോ സാക്സൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, ആംഗിൾസ് വരും, പിന്നെ സാക്സൻസ് വരും, പിന്നെ വരുന്നത് ജ്യൂട്സ് ആണ്. അപ്പോൾ ഈ മൂന്ന് ട്രൈബ്സും കൂടി എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലുള്ള കെൽറ്റിക് ട്രൈബ്സിനെ, അതായത് ജർമാനിക് ട്രൈബ്സിനെ എന്ത് ചെയ്തു, അവിടുന്ന് ഇൻവേഡ് ചെയ്തു. സോ അങ്ങനെ ഇംഗ്ലണ്ടിലെ ലാംഗ്വേജും ഇവരുടെ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജും കൂടി മിക്സായി പുതിയ ലാംഗ്വേജ്, അല്ലെങ്കിൽ മിക്സായിക്കൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വൊക്കാബുലറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി വന്നു. പിന്നീട് വന്നത് നോർമൻ കോൺക്വസ്റ്റ് ആണ്, വില്യം ദി കോൺക്വററിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള നോർമൻ കോൺക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ നോർമൻ കോൺക്വസ്റ്റ് കൂടി ഇംഗ്ലണ്ടിൽ നടന്നപ്പോൾ എന്തായി, ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷിൽ വന്നു. സോ അങ്ങനെ പല ഇൻവേഷനിലൂടെ, ചില എന്താ കോൺഫ്ലിക്റ്റിലൂടെ, യുദ്ധങ്ങളിലൂടെയൊക്കെ പല രാജ്യങ്ങളും ഇൻവേഡ് ചെയ്തപ്പം അവിടുത്തെ എന്താ പറയുക, അവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഇൻവേഡ് ചെയ്ത ആളുകളുടെ ലാംഗ്വേജ് മിക്സായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേർഡ്സ് ലോൺ എടുത്ത് കടമെടുത്തുകൊണ്ട് ഒരുപാട് വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതാണ് ഫോറിൻ കോണ്ടാക്ട്സ് ത്രൂ ട്രേഡ് വോയേജ് എക്സ്പ്ലോറേഷൻ എക്സെട്ര ബ്രിങ് ഇൻ ന്യൂ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ് വേർഡ്സ്.
അതായത് ഇൻവേഷൻ അല്ലാണ്ട് വേറെ തരത്തിലുള്ള കുറച്ച് വോയേജുകൾ, നമ്മൾ കടൽ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. പണ്ടത്തെ ആളുകൾ ഇങ്ങനെ പുതിയ പുതിയ ഭൂമിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുതിയ ലാൻഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കടൽ യാത്രകൾ ചെയ്യാറുണ്ട്. അതുപോലെ ട്രേഡിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെ അങ്ങനെ ഡെവലപ്പായി വന്നിട്ടുള്ള രണ്ട് ലാംഗ്വേജസ് ആയിരുന്നു സ്പാനിഷും ഇറ്റാലിയനും. ഓക്കെ, ദെൻ മൂന്നാമത്തെ രീതിയാണ് ത്രൂ സ്കോളർഷിപ്പ് ലേണിംഗ് ആൻഡ് കൾച്ചർ എ നമ്പർ ഓഫ് ഫോറിൻ വേർഡ്സ് ഹാവ് കം ഇൻ, ഫോർ എക്സാമ്പിൾ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡ്സ് ഡ്യൂറിങ് ദി റിനേസൻസ് പീരിയഡ്. അതായത് ഒരുപാട് സ്കോളേഴ്സ് സ്റ്റുഡൻസൊക്കെ പഠിച്ച് സ്കോളർഷിപ്പും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കൾച്ചറിനെ കുറിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മലയാളം, അത് ശരിക്കുള്ള മലയാളമാണോ നമ്മൾ സംസാരിക്കുന്നതല്ല, അതിൻ്റെ ഇടയിൽ വേറെയും പല ഭാഷകളും എസ്പെഷ്യലി ഇംഗ്ലീഷ് കടന്നു വരാറുണ്ട്. അത് നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ ലാംഗ്വേജിൻ്റെ രീതി മാറി വരും. സോ അതിന് എക്സാമ്പിളാണ് ഗ്രീക്ക് വേർഡ്സും, അതായത് റിനേസൻസ് പീരീഡിൽ സംഭവിച്ചിട്ടുള്ള ഗ്രീക്ക് വേർഡ്സും അതുപോലെ ലാറ്റിൻ വേർഡ്സൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്, അതായത് ലോൺ വേർഡ്സ് എങ്ങനെ വന്നു എന്നതിനുള്ള മൂന്ന് രീതികളാണ് അല്ലെങ്കിൽ മൂന്ന് വഴികളാണ് ഇപ്പോൾ വായിച്ച മൂന്നെണ്ണം. ഇനി borrowing can again be direct or indirect. In direct borrowing, the words are borrowed directly from the source. For example, the old French word feste was borrowed directly into English, its modern language from feast. അപ്പോൾ ഈ ഒരു borrowing അതായത് ലോൺ വേർഡ്സ് രണ്ട് തരത്തിൽ ഉണ്ടാവാം. ഓക്കെ, ഇപ്പം നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു, അതല്ലാണ്ട് വീണ്ടും നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള വേർഡ്സും ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേർഡ്സും. അപ്പോൾ ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള വേർഡ്സ് എങ്ങനെയാണ് നോക്കാം. അതായത് ഓൾഡ് ഫ്രഞ്ചിൽ FEST എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫീസ്റ്റ് എന്ന് പറയില്ലേ. മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഫീസ്റ്റ് എന്ന് പറയുന്നതിനെ ഓൾഡ് ഫ്രഞ്ചിൽ ഫെസ്റ്റി എന്നായിരുന്നു വായിച്ചിരുന്നത്. ഇതെന്താണ് ചെയ്തത്, ഡയറക്റ്റായിട്ട് ഫ്രഞ്ചിൽ നിന്ന് ഈ വാക്ക് ഇംഗ്ലീഷിലേക്ക് ബോറോ ചെയ്തിട്ട് പിന്നീട് അതിനെ ഫീസ്റ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മോഡേൺ ഫ്രഞ്ചിൽ അതിനെ വിളിക്കുന്ന പേര് ഫെറ്റി എന്നാണ്, എസ് ഇല്ല, FEST എന്നാണ് ഇപ്പോൾ മോഡേൺ ഫ്രഞ്ചിൽ അതിനെ വിളിക്കുന്നത്. ഇനി ലാറ്റിനിൽ നിന്ന് എന്തൊക്കെ വേർഡ്സാണ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ളത് നോക്കാം. ലാറ്റിൻ എലമെൻറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. The influence of Latin on English has been of a continuous nature, persisting down to the modern times. The Latin words in English may be divided into the following groups according to the manner and time in which they were borrowed. First one, Latin il ninnu English like enganeyokke borrow cheyittund ennallene engane group aayittund. Okay, group aayi thirichittund. Adil aadhyayana those Latin words which based into English as a result of the Roman occupation of Britain, the words were chiefly military and administrative terms, names of essential commodities and articles of food. The words connected with the various arts of civilization, etc. അപ്പോൾ BC 55 അതുപോലെ 410 BC. അപ്പോൾ BC 55 410 ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള റോമൻ ഒക്യുപ്പേഷൻ, ബ്രിട്ടനിൽ നടന്നിട്ടുള്ള റോമൻ ഒക്യുപ്പേഷൻ വഴി ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, പിന്നെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ഫുഡിൻ്റെ പേരുകൾ, അതുപോലെ ആർട്സിൻ്റെ സിവിലൈസേഷൻ്റെ പേരുകളൊക്കെ അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് വീൽ എന്ന് പറയുന്നത്. വീൽ എന്ന് പറയുന്ന വേർഡ് ഇന്ന് അറിയപ്പെടുന്നത് WALL വാൾ എന്നാണ്. ഓക്കെ, ചുമരെന്ന് പറയാം. ഓക്കെ, അന്നത്തെ അതിൻ്റെ സ്പെല്ലിങ് WELL ആയിരുന്നു. പിന്നെ മൈൽ എന്ന് പറയുന്ന വേർഡ്, നമ്മുടെ ദൂരം അളക്കില്ലേ മൈൽ, MILE, അത് അതുപോലെ ലാറ്റിൽ നിന്ന് വന്നതാണ്. പിന്നെ ക്യാമ്പ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൽ നിന്ന് വന്നതാണ്. പിന്നെ വൈൻ എന്ന് പറയുന്ന വേർഡ് ലാറ്റിനിൽ നിന്ന് വന്നതാണ്. ചീസ്, ബട്ടർ അതൊക്കെ ലാറ്റിൽ നിന്ന് വന്നതാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൻസ് വഴി ലാറ്റിൻ വേർഡ്സ് വന്നിട്ടുണ്ട്. ലാറ്റിൻ വേർഡ്സ് വിച്ച് കെയിം ഇൻ വിത്ത് ദി ആംഗ്ലോ സാക്സൻ.
These are not numerous. Example, devil. Diabol എന്നൊരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് devil എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. പിന്നെ night, night. അതും അതിൽ നിന്നാണ് ആ വാക്കിൽ നിന്നാണ് രാത്രി എന്ന അർത്ഥമുള്ള നൈറ്റ് വേർഡ് വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചൽ, ENGEL. ആ വാക്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏഞ്ചൽ എന്ന് പറയുന്ന വാക്ക് വന്നത്. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ലാറ്റിൻ വേർഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഏർലി ക്രിസ്ത്യൻ മിഷണറീസ്. ദീസ് ആർ നാച്ചുറലി ടേംസ് കണക്റ്റഡ് വിത്ത് റിലീജിയൻ. അപ്പം ക്രിസ്ത്യൻ മിഷണറീസ് വഴി വന്നിട്ടുള്ള ലാംഗ്വേജസ് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിലീജിയനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അതിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ക്രോസ് കുരിശ്, പിന്നെ കാൻഡിൽ സെയിൻറ്റ്, ക്ലേർജിമാൻ അബട്ട്, പോപ്പ് ബിഷപ്പ്, പ്രീസ്റ്റ് മങ്ക്, സ്കൂൾ ഡിസിപ്പിൾ. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാർ വഴിയാണ്. ഇനി നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദ റിനൈസൻസ് ദർ വാസ് എ ലാർജ് ഇൻഫ്ലക്സ് ഓഫ് ലാറ്റിൻ വേർഡ്സ് ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദ സ്കോളേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദി 16th ആൻഡ് 17th സെഞ്ചുറി സീംഡ് ടു ബി ഇനോക്സിക്കേറ്റഡ് ബൈ ദി ന്യൂലി അവേക്കൻഡ് ഇൻട്രസ്റ്റ് ഇൻ ലാറ്റിൻ. മെനി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ലൈക്ക് ബേക്കൺ ആൻഡ് തോമസ് മൂർ wrote their ambitious works in Latin. The Renaissance led to the wholesale importation of Latin words. These new words were at the first part of the learned vocabulary through in the course of time many of them became popular and passed into the spoken language. അതായത് 16th and 17th സെഞ്ചുറി ആയപ്പോൾ, അതായത് റിനേസൻസ് പീരീഡിൽ, ഒരുപാട് റൈറ്റേഴ്സ് ബേക്കണും തോമസ് മൂറും, അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബേക്കണിനെ, ഭയങ്കര നല്ലൊരു എസ്സേയിസ്റ്റാണ് അദ്ദേഹം, പ്രോസ് റൈറ്ററാണ്. സോ ബേക്കണും പിന്നെ ഫ്രാൻസിസ് ബേക്കണും തോമസ് മൂറിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വർക്ക്സ് ലാറ്റിൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇങ്ങനെയുള്ള റൈറ്റേഴ്സ് വഴി ഒരുപാട് ലാംഗ്വേജ് നമ്പർ ഓഫ് ലാംഗ്വേജ് വേർഡ്സ് ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോളേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ്, ജീനിയസ്, എക്സിസ്റ്റ്, മീഡിയം, കരിക്കുലം, ആക്സിസ്, സ്പൈസിമെൻ, സ്പെസിമെൻ, സ്പീഷീസ്, സെൻഷ്വസ്, അങ്ങനെയുള്ള വേർഡ്സൊക്കെ ലാറ്റിനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദോസ് ലാറ്റിൻ വേർഡ്സ് എക്സ്പ്രഷൻസ് വിച്ച് നെവർ ഹാവ് ബിക്കം ദി പാർട്ട് ഓഫ് ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് വിച്ച് ഹാവ് എ ലിമിറ്റഡ് യൂസ്. അപ്പോൾ ഈ ഒരു ലാറ്റിൻ വേർഡ്സിനും ലാംഗ്വേജിനും എന്താണ് ഒരു ലിമിറ്റഡ് യൂസ് ഉണ്ടായിരുന്നുള്ളൂ, കാരണം കോമൺ ലാംഗ്വേജ് ആയിരുന്നില്ല. കാരണം ലാറ്റിനും ഗ്രീക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹൈലി ആയിട്ടുള്ള, ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു, അതായത് റിച്ച് ലാംഗ്വേജ് ആയിരുന്നു, ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും ഈ ലാറ്റിനും ഗ്രീക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദ ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഈസ് സീൻ ഇൻ ദി യൂസ് ഓഫ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ്. The majority of prefixes in English are drawn from Latin. For example, pre, ex, con, inter, extra, super, post, anti, and ik, all, eight, etc. came from Latin. ഇനി ലാറ്റിൻ ഇൻഫ്ലുവൻസസിൽ എഴുതേണ്ടത് ഈ ഒരു പ്രിഫിക്സസും അഫിക്സസുമാണ്. അതായത് ഇപ്പോൾ ഒരു വേർഡ് എഴുതുന്നതിന് മുന്നേ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എക്സ്പ്രഷനോ അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി അഡ്ജക്റ്റീവ് രീതിയിലൊക്കെ എഴുതാൻ നമ്മൾ പ്രിഫിക്സസും അഫിക്സും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രീ മാരിറ്റൽ, ഇപ്പോൾ മാരിറ്റൽ അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ എന്ന് പറയുന്ന വാക്ക്, മാരിറ്റൽ എന്ന് പറഞ്ഞാൽ വിവാഹം എന്നൊരർത്ഥം, പ്രീ മാരിറ്റൽ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുന്നേ. അപ്പോൾ ചില കാര്യങ്ങളുടെ മുൻപേ ഉള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ എന്ന് പറയുന്നൊരു പ്രിഫിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാറുണ്ട്. അതുപോലെ പോസ്റ്റ് വാർ അല്ലെങ്കിൽ പോസ്റ്റ് മാരേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇതൊക്കെ ഒരു പ്രിഫിക്സാണ്. പിന്നെ അങ്ങനെയുള്ള കുറേ പ്രിഫിക്സും അഫിക്സൊക്കെ വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ദെൻ ഗ്രീക്കിൽ നിന്ന് ഏതൊക്കെ വേർഡ്സാണ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ളത് നോക്കാം. ഗ്രീക്ക് വേർഡ്സ്, മോസ്റ്റ് ഓഫ് ദി ഗ്രീക്ക് വേർഡ്സ് ദാറ്റ് പാസ്ഡ് ഇൻ ടു ഇംഗ്ലീഷ് ഡ്യൂറിംഗ് ദി റിനൈസൻസ് കെയിം ത്രൂ ലാറ്റിൻ ഓർ ഇൻ ലാറ്റിനൈസ്ഡ് ഫോംസ് വിത്ത് ഓൺലി എവറി ഫ്യൂ ഡിറക്റ്റ് ബോറോവിങ് ബിഫോർ ദി 19th സെഞ്ചുറി. ബട്ട് ഇൻ ദി 19th ആൻഡ് 20th സെഞ്ചുറീസ് ദർ വാസ് എ ലാർജ് സ്കെയിൽ ബോറോവിങ് ഓഫ് ഗ്രീക്ക് വേർഡ്സ് മോസ്റ്റ്ലി സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ.
among the earliest borrowing may be mentioned. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള വേർഡ്സാണ് കൂടുതലായിട്ടും ഗ്രീക്കിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് 19th and 20th centuries. പക്ഷേ 19th century മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് വേർഡ്സ്, അതായത് 19th century മുന്നേ ഗ്രീക്കിൽ നിന്ന് ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഏഞ്ചൽ. ഏഞ്ചൽ ഓൾഡ് ഇംഗ്ലീഷിൽ അതിനെ ENGEL എന്നായിരുന്നു സ്പെല്ലിംഗ് ഉണ്ടായിരുന്നത്. ഗ്രീക്കിൽ അത് AGGELOS എഗ്ലോസ് അങ്ങനെ എന്തോ ആയിരുന്നു. ഓക്കെ, ഇനി മോഡേൺ ഇംഗ്ലീഷിൽ പ്രീസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഓൾഡ് ഇംഗ്ലീഷിൽ പ്രിയോസ്റ്റ് ആയിരുന്നു, PREOST. അത് ഗ്രീക്കിൽ പ്രെസ്ബൈറ്റർ എന്നായിരുന്നു. ദെൻ ചേർച്ച് എന്ന് പറയുന്ന വേർഡ് ഓൾഡ് ഇംഗ്ലീഷിൽ CIRCE, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന അറിയില്ല. എനിവേ അത് ഗ്രീക്കിൽ കുരിയാക്കൻ, സോറി, ഓക്കെ അങ്ങനെയായിരുന്നു, CURAKON. ഇനി ഡെവിൾ എന്ന് പറയുന്ന വേർഡ്, ഡെവിൾ ഓൾഡ് ഇംഗ്ലീഷിൽ ഡിയാഫോൾ എന്നായിരുന്നു, DEAFOL. പിന്നെ ഗ്രീക്കിൽ അത് ഡിയാബോളസ് എന്നായിരുന്നു, DIABOLUS. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 19th century മുന്നേ ഇംഗ്ലീഷിലേക്ക് ഗ്രീക്കിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ. ഇനി റിനേസൻസ് കാലഘട്ടത്തിൽ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള വേർഡായിരുന്നു ആൽഫബറ്റ്, ഡ്രാമ, കോറസ്, ബേസിക്, എപ്പിക്, തിയറി, പാഥസ്, ക്യാരക്ടർ, ഫ്രേസ്, ഐറണി, ക്ലൈമാക്സ്, ഓഡ്, എലജി, ഓർക്കസ്ട്ര, പിന്നെ ഡോഗ്മ, മ്യൂസിയം, ഹൈഫൻ, സ്റ്റിഗ്മ, എനർജി എന്നിവ. കാരണം ഈ സമയത്ത് റിനേസൻസ് കാലഘട്ടത്തിൽ ഒരുപാട് ആർട്ട് ഫോമുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രാമയും കവിതകളും അങ്ങനെയുള്ളതൊക്കെ ഒരുപാട്, ലിറ്ററേച്ചറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു റിനേസൻസ്. സോ ആ സമയത്ത് ലിറ്ററേച്ചർ ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി 19th and 20th century നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കലും ആയിട്ടുള്ള സയൻസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് വന്നിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് സൈക്കോളജി, ന്യൂറോളജി, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹാലോജൻ, ജിയോഗ്രഫി, ഫോട്ടോഗ്രഫി, ഓർത്തോഗ്രഫി, ടെലിഗ്രാഫ്, മൈക്രോസ്കോപ്പ്, ടെലിഫോൺ, മൈക്രോഫോൺ എക്സെട്ര. ഇനി മെഡിക്കൽ ടേംസ് ആണെങ്കിൽ ട്യൂബർക്യുലോസിസ്, സൈക്കോസിസ്, ന്യൂറോസിസ്, പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ബ്രോഞ്ചൈറ്റിസ്, നെഫ്രിറ്റിസ്, പിന്നെ കൺജക്റ്റിവിറ്റീസ്, ഇത്രയും ടേംസ് വന്നിട്ടുള്ളത് ഗ്രീക്കിൽ നിന്ന്. അതായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് ഇതൊക്കെ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പാനിഷ് വേർഡ്സാണ്. അതായത് സ്പാനിഷിൽ നിന്ന് ഏതൊക്കെ വേർഡുകൾ ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. സ്പാനിഷും ഇറ്റാലിയനും ഒരുമിച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇൻഫ്ലുവൻസസ് ഓഫ് ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ക്വൈറ്റ് നമ്പർ ഓഫ് വേർഡ്സ് വെർ ബോറോവ്ഡ് ഫ്രം ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ് ഡ്യൂറിംഗ് ദി മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്. The education of a young man was considered incomplete unless they undertook the continental tour. These young men brought with them not only foreign fashions and customs, but also a number of foreign words. Italy proved to be hot favorite these young men. സോ അങ്ങനെ ഇറ്റാലിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വേർഡ്സ് കണക്റ്റഡ് ടു ഫൈൻ ആർട്സ്, ഫൈൻ ആർട്സുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. വാർഫെയർ, ഒപ്പേറ, സൊണറ്റ്, സ്റ്റാൻസ, കാൻറ്റോ, പിയാനോ, കാമിയോ, ക്രോണിക്കൾ, ക്യുപോള, റെപ്ലിക്ക, ഗോണ്ടോള, ഗ്രോട്ടിയോ, ഫ്രെസ്കോ, സ്റ്റുഡിയോ, പാരാപേറ്റ്, സ്ക്വാർഡൺ, അതുപോലെ ഫ്രിഗേറ്റ്, അർഗസി, അലാം, ബാൻഡിറ്റ്, ട്രാഫിക്, അങ്ങനെയുള്ള വേർഡ്സൊക്കെ ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വേർഡ്സ് ഉണ്ട്, മിനിയേച്ചർ, പിന്നെ ആർക്കേഡ്, മാക്രോണി, കാർണിവൽ, നീഷേ, മഡോണ, ഫോളിയോ, ഫാസിസ്റ്റ്, ഫാസിസം, ഇതൊക്കെ വന്നിട്ടുള്ളത് ഇറ്റാലിയൻ സ്പാനിഷിൽ നിന്നാണ്. ഇനി ഡച്ചിൽ നിന്ന് ഏതൊക്കെ വാക്കുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഡച്ചിൽ നിന്ന് വന്നിട്ടുള്ള വേർഡ്സാണ് സ്കൈപ്പർ, യാച്ച്ഡ്, ഡെക്ക്, ക്ലോക്ക്, സ്മാക്ക്, സ്ലൂപ്പ്, ക്രൂയിസ്, ട്രാക്ക്, സ്പൂൾ, സ്മഗിൾ എക്സെട്ര. ഡ്രിങ്കിങ്ങില്ലേ, നമ്മൾ ആൽക്കഹോൾ ഡ്രിങ്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സാണ്
Bose, Brandy, Hope, Sketch, Easel, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഡച്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി ജർമ്മൻ വേർഡ്സ് എന്തൊക്കെയാണ് നോക്കാം. ജർമ്മനിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് കിൻഡർ ഗാർട്ടൻ, പൂഡിൽ, നാസിസം, നെപ്ലിൻ, പിന്നെ ഹോവിറ്റ്സർ, റക്സാക്ക്, പ്ലണ്ടർ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ജർമ്മനിൽ നിന്നാണ് വന്നത്. ഇനി റഷ്യനിൽ നിന്ന് വന്നിട്ടുള്ള വേർഡ്സ് ഏതൊക്കെ നോക്കാം. മാമത്ത് വന്നിട്ടുള്ളത് റഷ്യനിൽ നിന്നാണ്. പിന്നെ കൊസാക്ക്, ബോൾഷെവിക്, മെൻഷെവിക്, സോവിയറ്റ്, റോബോട്ട്, പിന്നെ വോഡ്ക, പോഗ്രം, നിഹിലിസം, കോയിൻമിസാർ, പിന്നെ സ്പുട്നിക്, അങ്ങനെയുള്ള വാക്കുകൾ വന്നിട്ടുള്ളത് റഷ്യനിൽ നിന്നാണ്. പിന്നെ കുറച്ച് വേറെയുണ്ട്, ബോഗ്, വിസ്കി, സ്ലോഗൺ, ഗലോർ, ഷാംറോക്ക്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നത്, പെൻഗ്വിൻ, അതൊക്കെ വന്നിട്ടുള്ളത് റഷ്യനിൽ നിന്നാണ്. ദെൻ അറബിക് വേർഡ്സ് എന്തൊക്കെയാണ് നോക്കാം. അറബിക് എന്ന് പറയുമ്പോൾ ഓറഞ്ച്, ലെമൺ, ഫാക്കിർ, ഇമാം, ഹറാം, അള്ളാ, ഹുക്ക, മദ്ര ആൻഡ് അൽഖാലി, അൽജിബ്ര, പിന്നെ അൽമനാക്ക്, ആൽക്കെമി, മോസ്ലം, ഇസ്ലാം, അങ്ങനെ മോസ്ക്, അതൊക്കെ വന്നിട്ടുള്ളത് അറബിൽ നിന്നാണ്. പിന്നെ ഹീബ്രു ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ള വേർഡ്സാണ് ആമേ, ചെറു, സെറാഫ്, സെയ്റ്റൻ, സാത്താൻ എന്ന് പറയുന്ന സാത്താൻ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വായിക്കുമ്പോൾ സെയ്റ്റൻ എന്നാണ് വായിക്കുക, ജൂബിലി, പിന്നെ മന്ന, അതൊക്കെ വന്നിട്ടുള്ളത് ഹീബ്രു ലാംഗ്വേജിൽ നിന്നാണ്. പിന്നെ ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് കാലിക്കോ, കറി, പൈജാമ, ഉട്ടീസ്, പിന്നെ സാഹിബ്, നബാബ്, ചട്നി, ഗണ്ണി, ലൂട്ട്, ജംഗിൾ, മഹാരാജ, ഷൈൻബോ, ബാങ്കിൾ, ചിറ്റ്, പിന്നെ ഡിങ്കി, അതൊക്കെ വന്നിട്ട് പോയിട്ടുള്ളത് ഇംഗ്ലീഷ് അല്ല ഇന്ത്യയിൽ നിന്നാണ്. ദെൻ നിർവാണ, മോക്ഷ, ഭക്തി, അവതാർ, കർമ്മ, യോഗ, സ്വസ്തിക, അങ്ങനെയുള്ള കുറച്ച് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഇവിടെ ഉണ്ട്. ഇനി ചൈനീസിൽ നിന്ന് പോയിട്ടുള്ള വാക്കുകളാണ്, ഇംഗ്ലീഷിലേക്ക് പോയിട്ടുള്ള വാക്കുകളാണ് മണ്ടാരി, ചൈനീസ് ഭാഷയാണ് കേട്ടോ മണ്ടാരി എന്ന് പറയുന്നത്. പിന്നെ റിക്ഷ, സിൽക്ക്, ടീ, ചായ ഇല്ലേ ടീ, അതും ചൈനയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയിട്ടുള്ള വാക്കാണ്. സോ ഇതൊക്കെയാണ് ഫോറിൻ ഇൻഫ്ലുവൻസസിൽ വരുന്നത്. ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത്തായി, 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് കൂടി പറയാം. അതായത് പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് മേജർ റൈറ്റേഴ്സ് ടു ദി ഗ്രോത്ത് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി, അതാണ് ടോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും. അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനതൊന്ന് വായിച്ചു തരാം. ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെൻ ഓഫ് ലെറ്റേഴ്സ് എസ്പെഷ്യലി ഓഫ് പോയിറ്റ്സ് ഹാസ് എൻറിച്ച്ഡ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസിഡറബിളി. സം ഓഫ് ദീസ് കോൺട്രിബ്യൂട്ടേഴ്സ് ആർ മെൻഷൻഡ് ബിലോ. ഫസ്റ്റ് വൺ ഈസ് വില്യം ഷേക്സ്പിയർ. Shakespeare and his calm to greatness lies not only the infinitive variety of human nature he portrays in his plays or the wonderful poetry of his plays, but also in the substantial contribution he has made towards enriching the language. He is one of the makers of English language, a daring experimenter whose language reflects the freedom and freshness and the energy and എക്സ്പെറൻസ് ഓഫ് ദി എലിസബത്തൻ ഏജ്. അപ്പോൾ എലിസബത്തൻ ഏജിലുണ്ടായിരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് വൺ ആൻഡ് ഓൺലി ഒരു അടിപൊളി ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരുപാട് വർക്ക്സ് ഡ്രാമയും പോയിട്രീസും അബൌട്ട് 154 സോണറ്റ് എഴുതിയിട്ടുണ്ട്, 4 long poems എഴുതിയിട്ടുണ്ട്, 36 plays എഴുതിയിട്ടുണ്ട് അദ്ദേഹം. സോ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിലൂടെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് അദ്ദേഹം പുതിയതായിട്ട് എവിടെ നിന്നും കടമൊന്നും എടുക്കാതെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഏകദേശം 21,000 വാക്കുകളാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഓക്കെ ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫാക്ടർ അബൌട്ട് ഷേക്സ്പിയേഴ്സ് വൊക്കാബുലറി ഈസ് ആംപ്ലിറ്റ്യൂഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് യൂസ്ഡ് ബൈ ഹിം റഫ്ലി അപ്രോക്സിമേറ്റഡ് അറ്റ് 21,000 ഈവൻ ദി വൊക്കാബുലറി ഓഫ് ദി സ്കോളർ പോയറ്റ് മിൽട്ടൺ ഈസ് ഓൺലി 1/3 ഓഫ് ദി ദാറ്റ് ഓഫ് ഷേക്സ്പിയർ ഹു ന്യൂ ലിറ്റിൽ ലാറ്റിൻ ആൻഡ് ലെസ് ഗ്രീക്ക് And Shakespeare's contribution to English vocabulary is remarkable. Many of the common phrases and expressions used by Shakespeare have become household terms. So, Shakespeare kondu vannittulla vaakkukalil aadyathe endanu household terms aanu. Okay, ad nokkam edokkeyanu. Tower of strength. We have tower of strength. ഓക്കെ നമ്മളെന്താണ് ടവർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ടവറിൻ്റെ അത്രയും സ്ട്രെങ്ത് നമുക്കുണ്ടെന്ന് പറയില്ലേ അങ്ങനെയുള്ള ഫ്രേസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സീമി സൈഡ് ഓഫ് ലൈഫ് ഓക്കെ പ്രിമോർസ് പാത്ത് ദ സ്ട്രൈക്ക് ആൻഡ് ഡീർ മിൽക്ക് ഓഫ് ഹ്യൂമൻ കൈൻഡ്നെസ് സാലഡ് ഡേയ്സ് ലൈഫ്സ് ഫ്രെഡ്ഫുൾ ഫീവർ ടു ബി ഓർ നോട്ട് ടു ബി ദ ഫോർഗോൺ കൺക്ലൂഷൻ യോമൻ സർവീസ് More sinned against than sinning. Single blessedness. A sea change. A Romeo. And Sir Oracle. ഇതൊക്കെ ഹൗസ്ഹോൾഡ് ടേംസുമായിട്ട് റിലേറ്റഡ് ആണ് ഇനി നെക്സ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ബെഗർ കിങ്സ് ആൻഡ് ബെഗർ ഓക്കെ പിന്നെ ജനറൽസ് ആൻഡ് സോൾജിയേഴ്സ് ലവേഴ്സ് ആൻഡ് ഫൂൾസ് സ്കൗണ്ട്രൽസ് ഓൾഡ് മാൻ ബാസ്റ്റേർഡ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഹ്യൂമൻ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്സിനെ കാണിക്കുന്ന വാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ദെൻ ഷേക്സ്പിയർ ഹാസ് കോയിൻഡ് എ നമ്പർ ഓഫ് ന്യൂ വേർഡ്സ് വിത്ത് പ്രിഫിക്സസ് ലൈക്ക് എം എൻ അൺ എക്സെട്ര അതായത് ഇപ്പം നമ്മൾ എംബാറ്റിൽ എന്ന് പറയുമ്പോൾ ഇ എം ബി എ ടി ടി എൽ ആണ് അതിൻ്റെ സ്പെല്ലിങ് അപ്പം അതിൽ എം എന്ന് പറയുന്നത് ഇ എം എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സാണ് സോ അങ്ങനെ എം എന്ന് പറയുന്നൊരു പ്രിഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ ഇ എൻ എന്ന് വരുന്നത് എൻമെഷ് എന്ന് പറയുന്നൊരു വേർഡുണ്ട് അതുപോലെ അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് ഉണ്ട് അൺ അവോയ്ഡഡ് എന്ന് പറയില്ലേ അൺകൈൻഡ് എന്നൊക്കെ പറയില്ലേ സോ ആ അണ് കൊണ്ടുവന്നത് നമ്മുടെ ഷേക്സ്പിയർ ആണ് പിന്നെ എൻ കൈൻഡിൽ എൻ റാപ്ഡ് അങ്ങനെയുള്ള വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഇ എൻ കൊണ്ടുവന്നിട്ടുള്ളതും ഷേക്സ്പിയർ ആണ് Shakespeare sometimes make a dramatic use of certain dialectical words like blood bolted bango okay macbethil use cheyittulla oru dialectical word aanu blood bolted bango okay next varunathu west midland dialect illa word bolter le appo adile parnittulla blood bolted bango ennu parayunna word le ആ ബോൾട്ടർ എന്ന് പറയുന്ന വേർഡ് വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിൽ വന്നിട്ടുള്ള വേർഡായിരുന്നു ദെൻ ഷേക്സ്പിയർ മേക്സ് യൂസ് ഓഫ് എ മോഡിഫൈഡ് സൗത്ത് വെസ്റ്റേൺ ഡയലക്റ്റ് ഹിസ് നേറ്റീവ് വാർവിക്ഷയർ മൈറ്റ് ഹാവ് സജസ്റ്റഡ് ദി ഇഡിയോമാറ്റിക് ഫ്രേസ് ടു സ്പീക്ക് വിത്തിൻ ഡോർ ഓക്കെ അപ്പോൾ നേറ്റീവ് അതായത് ഷേക്സ്പിയറിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് വാർവിക്ഷയർ ആണ് അപ്പോൾ അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്ന ഡയലക്റ്റ് മേ ബി ഈ ഒരു സൗത്ത് വെസ്റ്റേൺ ഡയലക്റ്റ് ആവാം സോ അവിടെ നിന്നാണ് അതിൽ നിന്നാണ് ഈ ഒരു സ്പീക്ക് വിത്തിൻ ഡോർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് വന്നിട്ടുള്ളത് ദെൻ ഷേക്സ്പിയർ ഗിവ്സ് എ ന്യൂ സിഗ്നിഫിക്കൻസ് ടു ഓർഡിനറി വേർഡ്സ് ഫോർ എക്സാമ്പിൾ ആസ്പെക്ട് മാനർ മെലഡി സോ ആസ്പെക്ട് മാനർ മെലഡി പോലുള്ള ഓർഡിനറി വേർഡ്സിന് കുറച്ചും കൂടി സിഗ്നിഫിക്കൻസ് കൊണ്ടുവന്നത് അതായത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ ആയിരുന്നു സോ ഇനി നെക്സ്റ്റ് റൈറ്ററാണ് ചോസർ ജോഫ്രി ചോസർ ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ദോ ചോസർ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി സോറി റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് He has not made any contribution to English vocabulary or exerted any dominant influence on the development of the English language living as he did before the invention of printing. അതായത് പ്രിൻറ്റിങ്ങിൻ്റെ ഇൻവെൻഷന് മുന്നേ അദ്ദേഹം ഇംഗ്ലീഷ് വൊക്കാബുലറിയിലേക്ക് ഒരുപാട് വേർഡ്സ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ
ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താണ് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാലും അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. Chaucer's work is important for he was the court poet and he wrote in the East Midland dialect. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ചോസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിലാണ് അദ്ദേഹം പോയട്രീസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് വേർഡ്സ് ആയിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം എഴുതിയ പ്രൊലോഗ് ടു ദി കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നൊരു എപ്പിക്കുണ്ട്. അതിലെ ഫസ്റ്റത്തെ 18 ലൈൻസിൽ ഏറ്റവും കൂടുതൽ എല്ലാ വരികളിലും ഓരോ ഫ്രഞ്ച് വേർഡ് വീതം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഗ്രാമറിലാണ് കുറച്ചും കൂടി അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. അതായത് വൊക്കാബുലറിയിൽ അത്ര കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ സഫിക്സ് ആയിട്ടുള്ള എസ്, പ്ലൂറൽ സഫിക്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നൗണിനെയോ അല്ലെങ്കിൽ പ്രൊനൗണിനെയോ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്ലൂറൽ സഫിക്സാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോഗ്സ്, പെൻസ്, ഡക്സ്, പിന്നെന്താ ബോട്ടിൽസ്, അപ്പോൾ നമ്മൾ എസ് യൂസ് ചെയ്യില്ല, അതും അങ്ങനെയുള്ള വേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൈറ്ററായിട്ട് വരുന്നത് സ്പെൻസറാണ്, എഡ്മണ്ട് സ്പെൻസർ. സ്പെൻസർ ഹാസ് ബീൻ അക്ലെയിംഡ് ആസ് ദി പോയറ്റ്, അതായത് പോയറ്റുകളുടെ പോയറ്റ്, പോയറ്റ്സ് പോയറ്റ്, ആൻഡ് മെനി ഗ്രേറ്റ് പോയറ്റ്സ് ലൈക്ക് ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, ഷെല്ലി ആൻഡ് കീറ്റ്സ് ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിം. അതായത് ഒരുപാട് റൈറ്റേഴ്സ് വേർഡ്സ്വർത്തും ഷെല്ലിയും കീറ്റ്സൊക്കെ കീറ്റ്സിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു റൈറ്ററായിരുന്നു എഡ്മണ്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് റൈറ്റിംഗ് ആയിരുന്നു ദ ഷെഫേർഡ്സ് കലണ്ടർ എന്ന് പറയുന്നൊരു വർക്ക്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലിംഗ്വിസ്റ്റും ഒക്കെ ആയിട്ട്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയൊരു വർക്കായിരുന്നു അത്. ആ വർക്കിൽ ഒരുപാട് വേർഡ്സ്, പുതിയ പുതിയ വേർഡ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് മിൽട്ടൺ ആണ്. ഓക്കെ, സെക്കൻഡ് ഓൺലി ടു ഷേക്സ്പിയർ, മിൽട്ടൺ സ്റ്റാൻഡ്സ് ലൈക്ക് എ ടൈറ്റൻ എമംഗ് പോയറ്റ്സ്. ദ മൈറ്റി ഹാർമണി ഓഫ് ഹിസ് പോയട്രി ആൻഡ് ഹിസ് സ്ട്രോങ് റിലീജിയസ് സീൽ മേക്ക് ടെന്നീസൺ ഹെയിൽ ഹിം ആസ് ദി ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയ്സ് ഓഫ് ഇംഗ്ലണ്ട്. വേർഡ്സ്വർത്ത് പെയ്ഡ് എ ഗ്ലോയിങ് ട്രിബ്യൂട്ട് ടു ഹിസ് ലോഫ്റ്റി സ്റ്റൈൽ ആൻഡ് ഫിയേഴ്സ് ഇൻഡിപെൻഡൻസ് ഇൻ ഹിസ് സോണറ്റ് ഓൺ മിൽട്ടൺ ദൈ സോൾ വാസ് ലൈക്ക് എ സ്റ്റാർ. അപ്പോൾ ഇത് മിൽട്ടനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലെ ഏറ്റവും നല്ലൊരു റൈറ്റർ എന്ന് പറയുന്നത് മിൽട്ടൺ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്, അത് ലോ ടെന്നീസൺ എന്ന് പറയുന്ന റൈറ്ററുണ്ട്, അറിയായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, അതായത് ആൽഫ്രഡ് ടെന്നീസൺ എന്നും കൂടി അദ്ദേഹത്തിൻ്റെ പേരുണ്ട് കേട്ടോ, ലോ ടെന്നീസൺ അല്ലെങ്കിൽ ആൽഫ്രഡ് ടെന്നീസൺ. അദ്ദേഹം പറഞ്ഞത് ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയ്സ് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അദ്ദേഹത്തെ, അതായത് മിൽട്ടനെ അവർ പറഞ്ഞത്, ടെന്നീസൺ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഫ്രേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, പറയുമ്പോൾ എഴുതുക, പിന്നെ കുറച്ച് മിൽട്ടനെ കുറിച്ച് കുറച്ച് എഴുതുക, പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റാക്കി എഴുതുക. കോമ ഇട്ട് എഴുതിയാൽ മതി കേട്ടോ, ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ നിങ്ങളിങ്ങനെ കുറേ പോയിൻ്റ് പോയിൻ്റ് ആക്കിയിട്ട് കുറേ ലിസ്റ്റ് പോലെ എഴുതണ്ട, കോമ ഇട്ട് എഴുതാം. അല്ലെങ്കിൽ ഒരു വരിയിൽ 3 പോയിൻ്റ് വീതം അല്ലെങ്കിൽ 3 വാക്കുകൾ വീതം വെച്ചിട്ടും എഴുതാം. ഓക്കെ, സോ ഇനി ഏതൊക്കെ വേർഡ്സാണ് മിൽട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഒന്ന് ജോർജസ് ഈസ്റ്റ്, അതൊരു ഫ്രേസാണ്. പിന്നെ ബാർബറിക് പേൾ ആൻഡ് ഗോൾഡ്, അതും ഫ്രേസാണ്. ഫ്രേസുകളുണ്ട്. ഇനി പറയുന്നത് എ പില്ലർ ഓഫ് സ്റ്റേറ്റ്, ഹെവൻ ഓൺ എർത്ത്, പ്രഷ്യസ് ബെയിൻ, ഡാർക്ക്നെസ് വിസിബിൾ, പിന്നെ കൺഫ്യൂഷൻ വേഴ്സ് കൺഫൗണ്ടഡ്, ടു പ്രൂവ് എ ബിറ്റർ മോർസൽ, ദ ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ്സ്, ഹ്യൂമൻ ഫേസ് ഡിവൈൻ, ടു സ്കോൺ ഡിലൈറ്റ് ആൻഡ് ലിവ് ലബോറിയസ് ഡേയ്സ്, കാം ഓഫ് മൈൻഡ് ഓൾ പാഷൻ സ്പെൻഡ്, ടു ഫ്ലഷ് വുഡ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ന്യൂ. സോ ഇതൊക്കെയാണ് കുറേ ഫ്രേസുകൾ. ഇനി കുറച്ച് വേർഡ്സ്, അനാർക്ക് എന്ന് പറയുന്ന വേർഡ്, അനാർക്ക് എന്ന് പറഞ്ഞാൽ കെയാസ് എന്നാണ് അർത്ഥം. പിന്നെ ഗ്ലൂം, ഡാർക്ക്നെസ് എന്നാണ് അർത്ഥം ഗ്ലൂമിൻ്റെ. പിന്നെ റെസ്പോൺസിബിൾ, കൺസോളിഡേറ്റ്,
പിന്നെ കുറച്ച് അഡ്ജക്റ്റീവ്സ് ആയ ടൈറ്റാനിക് ഒളിമ്പിയൻ എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ മിൽട്ടൺ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദെൻ വേർച്യൂ, ആർഗ്യുമെൻറ്റ്, പിന്നെ ക്ലോംബ്, ഫ്രോർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ, പിന്നെ ഡിങ്കിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നത്, ഡെൽ എന്ന് പറയുന്ന വേർഡൊക്കെ കൊണ്ടുവന്നത് മിൽട്ടനാണ്. ജോനാഥൻ സ്വിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള വേർഡാണ് ലില്ലിപുട്ടിയൻ ആൻഡ് ബോർബിഡിംഗ് നാക്ക്. അതായത് ലില്ലി ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഒരു വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽ. സോ അതിലെ രണ്ട് പ്ലേസുകളുടെ പേരാണ് ലില്ലിപുട്ടിയനും ലില്ലിപുട്ടും പിന്നെ ബോർബിഡിംഗ് നാഗും. ഓക്കെ, ഇനി തോമസ് മൂർ കൊണ്ടുവന്ന വേർഡ്സാണ് ഉട്ടോപ്യ ആൻഡ് ഉട്ടോപ്പിയൻ. ഓക്കെ, ഷെറിഡൻ്റെ വേർഡാണ് മാലപ്രോപിസം. സോ ഇപ്പം ഞാൻ ഈ ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ, തോമസ് മൂറിൻ്റെ, ഷെറിഡൻ്റെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് എഴുതി വെക്കുക. എഡ്മണ്ട് ബർക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഡിപ്ലോമസി, കൊളോണിയൽ, ഇലക്ഷനിയറിംഗ്, പിന്നെ ഫിനാൻഷ്യൽ, ദ ഗ്രേറ്റ് വാട്ടർ ഷെഡ് എന്ന് പറയുന്ന വേർഡ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെക്കോളൻ്റെ കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹക്സ്ലിയുടെ ആഗ്നോസ്റ്റിക് നോൺ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ബൈറൻ്റെ ബോർഡ് എന്ന് പറയുന്ന വേർഡും ബ്ലേസ് എന്ന് പറയുന്ന വേർഡും, കോളറിഡ്ജിൻ്റെ പെസിമിസം, ഇൻറ്റൻസിഫൈ, പിന്നെ ഫിനോമിനൽ, ബ്രൗണിങ്ങിൻ്റെ, റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഗാർണിഷിംഗ്, പിന്നെ ഷെല്ലി, പി ബി ഷെല്ലിയുടെ ഐഡിയലിസം, ടെന്നിസൻ്റെ മൂൺലൈറ്റ്, ഫെയറി ടെയിൽ, സീ ബ്ലൂ, ദെൻ വാൾട്ടർ സ്കോട്ടിൻ്റെ റെയ്ഡ്, RAID ആണ് കേട്ടോ റെയ്ഡ്, പിന്നെ അൺകാനി വെയേർഡ്, ബെർണാർഡ് ഷോയുടെ ലൈഫ് ഫോഴ്സ്, സൂപ്പർമാൻ, കിപ്ലിങ്ങിൻ്റെ വൈറ്റ് മാൻസ് ബേർഡൻ, സർ ജെയിംസ് ബാരിയുടെ ദ നെവർ നെവർ ലാൻഡ്. ഈ വേർഡ്സാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഇംഗ്ലീഷ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാന വ്യക്തികളും വാക്കുകളും ഇതൊക്കെയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെക്കൻഡ് ചാപ്റ്റർ. ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് രണ്ടുനിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഇൻഡോ യൂറോപ്യൻ്റെ മാപ്പ് ഉണ്ടല്ലോ, മാപ്പ് കാണാതെ പഠിക്കുക. അത് കാണാതെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എസ്സേക്ക് നിങ്ങൾക്ക് ചോദിക്കും, അല്ലെങ്കിൽ 5 മാർക്സിന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് എഴുതുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, പിന്നെ ഈ മാപ്പ് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡോ യൂറോപ്യൻ ഡിവൈഡഡ് ഇൻ ടു 2 പാർട്ട്, സെറ്റം ആൻഡ് സെൻറ്റം, സെൻറ്റം അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 4, ആൻഡ് അതേപോലെ സെയ്റ്റവും സെൻറ്റവും ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് അതേപോലെ മാപ്പിൽ നോക്കി എഴുതി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അങ്ങനെ ചെറിയ ട്രിക്സുകളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷും ആണ്. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ അത് രണ്ടും മസ്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ചോദിക്കും. അപ്പോൾ എല്ലാത്തൊന്നും ഗ്രാമറിന്ന്, വൊക്കാബുലറി, പിന്നെ പ്രൊനൗൺസിയേഷൻ, എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് കുറച്ചൊന്നോ രണ്ടോ എക്സാമ്പിൾസ് വീതം പഠിച്ച് വെച്ചാൽ മതി. പിന്നെ ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിലെ വേർഡ് ഫോർമേഷൻ ഉണ്ടല്ലോ, അതായത് ബ്ലെൻഡിങ് വേർഡ്സും പോർട്ട്മാൻഡ്യൂ വേർഡ്സും അങ്ങനെ കുറേ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സെമാൻറ്റിക് ചേഞ്ച് ചോദിക്കും എന്ന് ചോദിച്ചാൽ അത് 50-50 ഗ്യാരണ്ടിയാണ്, എനിക്കറിയില്ല, ഉറപ്പില്ല. പിന്നെ മിഡിൽ ഇംഗ്ലീഷ് മാത്രം ഒരു ടൈമിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത് രണ്ടുമാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ ചോദിക്കും. പിന്നെ ഇതാണ് അയപ്പെടുത്ത, അതായത് മേക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ്, മേജർ റൈറ്റേഴ്സ്, ഇത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. എല്ലാം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കുന്ന കാര്യം വൃത്തിയിൽ പഠിച്ചാൽ തന്നെ ഇതിന് മാർക്ക് കിട്ടും. കാരണം ഒരുപാട് നമ്മുടേതായിട്ടുള്ള ആശയങ്ങളൊന്നും എഴുതാനില്ല, ഉള്ള കാര്യം അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി, അതിന് പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ചാപ്റ്ററുടെ സെക്ഷൻ കൂടെ ഉണ്ട്. സെക്ഷൻ സിക്ക് ചിലപ്പോൾ 2-3 വീഡിയോസ് വേണ്ടി വരും, അത് കുറച്ച് വലുതാണ്.
അപ്പോൾ നമുക്ക് ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.